പ്രണയിച്ച് വിവാഹിതരായ നടീ നടന്മാരായ സംയുക്ത വർമ്മയും ബിജു മേനോനും പ്രണയത്തിലായിരിക്കെ ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് മേഘമൽഹ. മേഘമൽഹ എന്ന ചിത്രം ചെയ്യുമ്പോൾ സംയുക്ത വർമ്മയ്ക്കും ബിജു മേനോനും ആശങ്കയുണ്ടായിരുന്നു എന്ന് പറയുകയാണ് സിനിമയുടെ സംവിധായകൻ കമൽ. സിനിമയിൽ രണ്ടുപേരെയും നായിക നായകന്മാരാക്കിയതിനെക്കുറിച്ചും സംവിധായകൻ സംസാരിക്കുന്നുണ്ട്. മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിനോടാണ് കമലിന്റെ പ്രതികരണം. ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച മധുര നൊമ്പരക്കാറ്റി എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇവരുടെ പ്രണയം ആരംഭിക്കുന്നതെന്നും കമൽ പറയുകയാണ്. ഞാനും ക്യാമറാമാനുമാണ് ഇവരുടെ ഈ ഒരു പ്രണയം ആദ്യം കണ്ടുപിടിക്കുന്നത്. എന്നാൽ പക്ഷേ ബിജു മേനോനും സംയുക്ത വർമ്മയും പ്രണയത്തിലാണെന്ന കാര്യം സമ്മതിക്കുമായിരുന്നില്ല. ആ ഒരു പടം തീർന്നപ്പോഴും അവർ പ്രണയത്തിലാണെന്ന് സമ്മതിച്ചിരുന്നില്ല. എന്നാൽ മേഘമൽഹ എന്ന ചിത്രത്തിന് വേണ്ടി രണ്ടുപേരും വന്നു. സെറ്റിൽ വന്നപ്പോഴാണ് ബിജു മേനോനോട് തിരക്കഥ മുഴുവൻ ഞാൻ പറയുന്നത്. കഥ കേട്ടപ്പോൾ ബിജു മേനോൻ വല്ലാതെയായി. ലവ് സ്റ്റോറി ആണല്ലേ എന്ന് എന്നോട് ചോദിച്ചു. എന്നാൽ പക്ഷേ ഞങ്ങളാരും ലൊക്കേഷനിൽ നിങ്ങളുടെ കാര്യമൊന്നും പറയുവാൻ പോകുന്നില്ല എന്ന് ഞാൻ ബിജു മേനോനോട് പറഞ്ഞു. ആൾക്കാർ അറിയുമോ എന്ന ടെൻഷനുണ്ട് ബിജു മേനോന്. സംയുക്ത വർമ്മയ്ക്കും ആ ഒരു ടെൻഷനുണ്ടെന്നും സാറിനോട് ഇതിനെപ്പറ്റി പറയുവാൻ പറഞ്ഞെന്നും ബിജു മേനോൻ എന്നോട് പറഞ്ഞു. ഞാൻ സംയുക്ത വർമ്മയോട് പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള ക്യാമറയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. എൻ്റെ ക്യാമറയ്ക്ക് മുൻപിൽ നിങ്ങൾ കഥാപാത്രങ്ങൾ മാത്രമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ മേഘമൽഹ എന്ന സിനിമയ്ക്ക് ശേഷം ബിജു മേനോനും സംയുക്ത വർമ്മയും ഒരുമിച്ച് ജീവിതം തുടങ്ങിയെന്നും കമൽ പറയുകയാണ്. ആ ഒരു സിനിമയുണ്ടാക്കിയ ഇമ്പാക്റ്റ് ആണ് അതെന്നും കമൽ പറയുന്നുണ്ട്. 2001 മേഘമൽഹ എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. സംയുക്ത വർമ്മയുടെ കരിയറിലെ ഏറ്റവും മികച്ച വർഷമായിരുന്നു അത്. കുബേരൻ, തെങ്കാശിപ്പട്ടണം എന്നീ രണ്ട് ഹിറ്റ് സിനിമകളിൽ 2002 സംയുക്ത വർമ്മ നായികയായി എത്തുകയും ചെയ്തു. കുബേരൻ എന്ന ചിത്രത്തിൽ ദിലീപിന്റെയും തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെയും നായികയായിട്ടാണ് സംയുക്ത വർമ്മ വേഷമിട്ടത്. രണ്ട് ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു. ഒരുമിച്ച് സിനിമകളിൽ അഭിനയിക്കവേ പ്രണയത്തിലായ ബിജു മേനോനും സംയുക്ത വർമ്മയും 2002 വിവാഹം ചെയ്യുന്നത്. മലയാള സിനിമാ രംഗത്തെ പ്രിയ താരദമ്പതികളുമാണ് ബിജു മേനോനും സംയുക്ത വർമ്മയും. ഇപ്പോൾ കരിയറിൽ തിരക്കേറിയ സമയത്തായിരുന്നു സംയുക്ത വർമ്മ വിവാഹിതയാകുന്നത്. എന്നാൽ പക്ഷേ വിവാഹത്തോടെ സംയുക്ത വർമ്മ സിനിമകളിൽ നിന്നുമൊക്കെ വിട്ടുനിന്നു. സിനിമാ രംഗത്തേക്ക് പിന്നീടൊരു തിരിച്ചുവരവിന് സംയുക്ത വർമ്മ തയ്യാറായിട്ടുമില്ല. വിവാഹത്തിന് ശേഷം മികച്ച അവസരങ്ങൾ സംയുക്ത വർമ്മയെ തേടിയെത്തിയെങ്കിൽ പോലും സംയുക്ത വർമ്മ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് തയ്യാറല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. മമ്മൂട്ടി നായകനായി എത്തിയ പഴശ്ശിരാജ ഉൾപ്പെടെയുള്ള സിനിമകളിൽ സംയുക്ത വർമ്മയാണ് ആദ്യം നായികയായി പരിഗണിക്കുന്നത്. എന്നാൽ പക്ഷേ സംയുക്ത വർമ്മ ഈ അവസരങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അതേസമയം ബിജു മേനോനാകട്ടെ മലയാളത്തിൽ മുൻനിര നടനായി പിന്നീട് മാറുകയും ചെയ്തു. നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി മാറുവാൻ ബിജു മേനോന് കഴിഞ്ഞു. നായകനായും വില്ലനായും സ്വഭാവ നടനായും ഒക്കെ ഒരുപോലെ വെള്ളിത്തിരിയിൽ ബിജു മേനോൻ തിളങ്ങുകയുണ്ടായി. ദേശീയ പുരസ്കാരം അടക്കം നേടിയെടുത്ത ചിത്രങ്ങളുടെ ഭാഗമാകുവാനും ബിജു മേനോന് കഴിഞ്ഞു. ഒരിക്കൽ സംയുക്ത വർമ്മ സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ സംയുക്ത വർമ്മയ്ക്ക് കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നാണ് തിരിച്ചു വരവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ബിജു മേനോൻ മറുപടിയായി പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.